2022 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ സോംബി ഹൊറർ സീരീസ് ആണ് ആൾ ഓഫ് അസർ ഡെഡ്. പെട്ടെന്നൊരു ദിവസം ഒരു സ്കൂള് മുഴുവനും സോംബി വൈറസ് പൊട്ടി പുറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സോംബികളുടെ കടിയേറ്റ് ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം സോംബികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട കുറച്ച് കുട്ടികളുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണ് ആൾ ഓഫ് അസർ ഡെഡ് എന്ന സീരീസ്. ഈ സീരീസിന്റെ ഓരോ എപ്പിസോഡുകളായിട്ടും ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. അതിന്റെ ലിങ്കും വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറെ തെമ്മാടി ചെറുക്കന്മാരെയാണ് കാണിക്കുന്നത്. ദേ ഇവനാണ് ഇവരുടെ ഗ്യാങ് ലീഡർ. എല്ലാം കൂടി ജിൻസു എന്നൊരു പാവം കുട്ടിയുടെ റാഗ് ചെയ്യുകയാണ്. നീ കയ്യിലെ ഞരമ്പ് മുറിച്ചോ? ആത്മഹത്യ കുറിപ്പിൽ നീ എന്റെ പേരെഴുതിയെന്ന് കേട്ടല്ലോ. ഡാ തെണ്ടി, ഇതും കഴിഞ്ഞ് നീ അങ്ങ് പോയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയാവോ? ഞാൻ നിന്നെ എപ്പോഴെങ്കിലും തല്ലിയിട്ടുണ്ടോടാ? സോറി, എന്നോട് ക്ഷമിക്കണം. ഡാ ഇനി നിന്റെ ഒഴവാ. ഈ വെള്ള കോട്ടിട്ടവന്റെ പേരാണ് ഗിന്ന. അവൻ വന്ന് ജിൻസുവിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. എടാ പരട്ടെ, നേരെ നോക്കടാ. പെട്ടെന്നാണ് ജിൻസുവിന്റെ മട്ടും ഭാവവും എല്ലാം മാറാൻ തുടങ്ങിയത്. എന്തോ ഒരു സോംബിയെ പോലെ. ഗിന്നാം ശരിക്കും അത് കണ്ട് പേടിച്ചു പോകുന്നു. എന്താടാ പേടിച്ചു പോയോ? ഇല്ല, എനിക്ക് പേടിയില്ല. അടുത്ത ഷോട്ടിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജിൻസുവിനെ കാണാനായിട്ട് അവന്റെ അച്ഛൻ വരുന്നതാണ് കാണിക്കുന്നത്. ഇയാളുടെ പേര് ലീ എന്നാണ്. ആളൊരു സയൻസ് പ്രൊഫസർ കൂടിയാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന അയാൾ ആരും കാണാതെ തന്റെ മകൻ കിടക്കുന്ന റൂമിലേക്ക് കയറുന്നു. അച്ഛ, അവർക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ? സോറി അച്ഛ, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിക്ക് അവരെ കൊല്ലണമെന്നായിരുന്നു. സാരമില്ല, എല്ലാം ശരിയാകും. എന്ത് ശരിയാകുമെന്ന്? എല്ലാം. എന്നിട്ട് എന്തെങ്കിലും ശരിയായോ? ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ അവർ മരിക്കണം. ആരെങ്കിലും മരിക്കാതെ ഒന്നും ശരിയാവില്ല. അത് പറയുമ്പോഴേക്കും അവൻ വല്ലാത്തൊരവസ്ഥയിലേക്കായി മാറിയിരുന്നു. കൊല്ലണം കൊല്ലണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. ഒന്ന് നിർത്ത് ജിൻസു, അച്ഛനും മരിക്കണോ? ഞാൻ കൊല്ലണോ? ഒന്ന് നിർത്താൻ. പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. മകന്റെ ഈ അവസ്ഥ കണ്ട് അയാൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും എന്തോ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് പോക്കറ്റിൽ ഇല്ലായിരുന്നു. അന്നേരമാണ് അയാൾക്ക് അവിടെ നിന്നൊരു ബുക്ക് കിട്ടുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ആ ബുക്ക് വെച്ച് അവൻ അയാളുടെ തലക്കടിച്ചു കൊല്ലുന്നു. ശേഷം മകന്റെ ബോഡി ഒരു ബാഗിലാക്കി ആരും കാണാതെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അതേസമയം സയൻസ് ലാബ് വൃത്തിയാക്കിയ ശേഷം ഒരു പെൺകുട്ടി അവിടെ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. എന്നെ വിളിക്കണേന്ന് ഞാൻ ആ കഴുതകളോട് പറഞ്ഞതാണ്. അന്നേരമാണ് അകത്തുള്ള മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുന്നത്. അതൊരു കൊച്ചെലിയായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു. അന്നേരമാണ് പ്രൊഫസർ ലീ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ ഈ സ്കൂളിലെ സയൻസ് ടീച്ചർ ആയിരുന്നു. നീ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല, ഇതെന്നെ കടിച്ചു, ശല്യം. കാര്യം അത്ര പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം തന്റെ മകനെ ബാധിച്ച അതേ വൈറസ് ആയിരുന്നു എലിയിലും. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ആളുടെ പേര് ചോങ് എന്നാണ്. കൂടെയുള്ളവന്റെ കൂട്ടുകാരന്റെ പേര് ഹാൻസു. നിങ്ങൾ കടം അറിയുന്നു കേട്ടു. എന്നാ ഉൽഘാടനം? അങ്ങനൊന്നുമില്ലല്ലോ. അതെന്താടാ? അന്നേരമാണ് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളാണ് ഈ സീരീസിലെ ഒരു ഹീറോയിൻ. ആളുടെ പേര് ഓൻജോ. വാടാ തുരപ്പ, പോയി കുറച്ച് ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. അതിന് കട തുറന്നില്ലല്ലോ. ഇന്നേത് പുതിയ ഐറ്റം ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞായിരുന്നല്ലോ. നീ വരുന്നോ? പിന്നല്ലാതെ. അങ്ങനെ എല്ലാവരും കൂടി ചോങ്ങിന്റെ കടയിലേക്ക് പോകുന്നു. അവന്റെ അമ്മ മോന്റെ കൂട്ടുകാരെ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്രയും? ഓൻജോക്ക് ചിക്കൻ വലിയ ഇഷ്ടവാ. താങ്ക് യു ആന്റി. എല്ലാരും കഴിക്ക്. ആസാക്ക് മോളെ നീയും കഴിക്ക്. ആസാക്കല്ല, ഈസാക്ക്. നിന്റെ പേര് മാറ്റിയോ? അമ്മ വേറെ ആൾക്കാരുടെ പേര് മാറ്റാതെ ഈ കടയുടെ പേര് മാറ്റ്. എന്തിനാ എന്റെ പേര് ഈ കടക്കിട്ടേക്കുന്നെ? നീ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ പേരായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടമ്മേ, നല്ല ഗുമ്മുള്ള പേര്. പിന്നല്ലാതെ. ഓൻജോ മോളെ ചിക്കൻ എങ്ങനുണ്ട്? ഉപ്പുണ്ട്. ഉപ്പോ? മുത്തേ, ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നു. ഉപ്പോ? ഉപ്പാണെങ്കിൽ നീ കഴിക്കണ്ട, എന്നാലും നല്ല രുചിയുണ്ട്. ആ പിന്നെ സയൻസ് പഠിപ്പിക്കുന്ന ലീസാറിന്റെ കാര്യം പറഞ്ഞോ. എന്ത്? സാറിന് ചീത്ത ശവത്തിന്റെ നാറ്റമാണെന്ന്. അതാ യൂമി പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. സത്യവാ മോ,
മോനെ കാണാത്തതിൽ പിന്നെ കുറച്ച് ദിവസമായിട്ട് പുള്ളി സ്കൂളിൽ വന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഇന്നാ ക്ലാസ്സിലേക്ക് വരുന്നത്. സാറിനെ ചീത്ത ശോത്തിന്റെ നാറ്റമായിരുന്നു. മോനെ കാണാതായത് മുതൽ സാറിന്റെ പെരുമാറ്റവും ആകെ മാറി. അവനെ നല്ല രീതിയിൽ റാഗ് ചെയ്തിരുന്നു അല്ലേ? പാവം പയ്യൻ. കഴിഞ്ഞയാഴ്ച സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ? സാർ അങ്ങനെ മുമ്പ് ചെയ്തിട്ടേയില്ല. അടുത്ത ഷോട്ടിൽ പ്രൊഫസർ ലീ നേരത്തെ കെട്ടിയിട്ട് ആ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളെ ഇപ്പോഴും ആ സയൻസ് ലാബിൽ തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഓൺചോയുടെ വീടാണ് കാണിക്കുന്നത്. ഇതാണ് അവളുടെ അച്ഛൻ. അടുത്ത ആഴ്ചയില്ലേ പരീക്ഷ? എപ്പോ തിന്നായിരുന്നാലും പരീക്ഷയുടെ കാര്യം പറയും. എന്തായാലും നിനക്ക് നല്ല മാർക്കൊന്നും കിട്ടില്ല, അതുകൊണ്ട് അതിനെ പറ്റി അധികം ആലോചിക്കണ്ട. അച്ഛൻ വെറുതെ പ്രതീക്ഷ കളയണ്ട. അച്ഛൻ പ്രതീക്ഷ കളഞ്ഞതല്ല, തീരെ പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞതാ. രണ്ടും ഒന്ന് തന്നെ. ഇത്തവണ ഞാൻ ആദ്യം അഞ്ചിലെത്തും, ചുമ്മാ തള്ളണ്ട. എങ്കിൽ പിന്നെ ആറിലെത്തും. അച്ഛനെ പറ്റിക്കാൻ നോക്കട്ടെ മോളെ. അടുത്ത ഷോട്ടിൽ ചോങ്സോയാണ് കാണിക്കുന്നത്. ഓൺചോയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആളുടെ താമസവും. അവൻ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. അപ്പൊ ശരി, ഞാൻ പോവാ. ദേ ഇതോട് കഴിച്ചിട്ട് പോ. ഇവളെ കൊണ്ട് ഇത്തവണ ജയിച്ചത് നമ്മുടെ ചോങ്സോ ആയിരുന്നു. തോക്കുന്ന ആള് ജയിക്കുന്ന ആളുടെ ബാഗ് ആ ദിവസം മുഴുവനും പിടിക്കണം, അതാണ് നിയമം. പക്ഷേ നമ്മുടെ ഓൺചോ നൈസിന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. എന്നാൽ ചോങ്സോ അവളെ കൈയോടെ പൊക്കി. കള്ളക്കളി കാണിക്കല്ലോ. എന്നാ പിടി നോക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോ കൈ മുറിഞ്ഞു, വാടി തുരപ്പി. അടുത്ത ഷോട്ട് യൂമി എന്നൊരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. നാമ്ര, ദേ ഇതാണ് നാമ്ര. ആള് ക്ലാസ് ലീഡർ കൂടിയാണ്. 24 മണിക്കൂറും രണ്ട് ചെവിയിലും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടാണ് ആളുടെ നടപ്പ്. അതുകൊണ്ട് തന്നെ ആര് വിളിച്ചാലും പറഞ്ഞാലും കേൾക്കില്ല. എല്ലാവരും സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് എത്താനുള്ള ഓട്ടത്തിലാണ്. പെട്ടെന്ന് 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 ആ നിക്കവിടെ. സമയം കഴിഞ്ഞത് കൊണ്ട് തന്നെ അത്രയും പേര് പുറത്തായി. ജസ്റ്റ് മിസ്സിനാണ് ചോങ്സോ രക്ഷപ്പെട്ടത്. ദേ ഈ വരുന്നവന്റെ പേരാണ് സിഹോക്ക്. ആള് നമ്മുടെ ചോങ്സോയുടെ കൂട്ടുകാരനാണ്. അവനിങ്ങനെ നടന്നു വരുമ്പോഴായിരുന്നു നേരത്തെ കണ്ട ആ തെമ്മാടി പിള്ളേര് ഒരു ബോയിയും ഗേളിനെയും കൂടി റാഗ് ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവൻ കാണുന്നത്. ഗിന്നാമിനെ കണ്ടപ്പോഴേ കാര്യം മാത്രം പന്തിയല്ലെന്ന് അവന് മനസ്സിലായി. ഡാ, ജിൻസു കാണാതെ പോയത് ഞാൻ കാരണമാണോ? അങ്ങനല്ല. പിന്നെ എന്തിനാടാ നീ എന്റെ പേര് പറഞ്ഞത്? ടീച്ചർ അറിയാവുന്നതെല്ലാം എഴുതാൻ പറഞ്ഞു. നിനക്ക് എന്താ അറിയാവുന്നേ? പറയടാ പട്ടി, ഡാ തുടങ്ങിക്കോ. അത് കേട്ടതും ഗിന്നാം അവിടെ നിന്ന് ആ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. മാറി നിക്കട അങ്ങോട്ട്. അവരാ പെൺകുട്ടിയുടെ ഡ്രസ്സ് മുഴുവനും വലിച്ചു കീറുന്നു. ശേഷം അതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്താടാ വീഡിയോ എടുക്കടാ, അങ്ങോട്ട് പിടിയടാ. മതിയടാ, അവനെ വിട്ടേരെ. അത് കേട്ടതും ഗിന്നാം അവനെ വിടുന്നു. പേടിത്തൊണ്ട, നീ മീ പണിയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, വലിയ പുണ്യാളനൊന്നും ചമയണ്ട, കുറച്ച് പക്വത കാണിക്കട. അതും പറഞ്ഞ് അവനാ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. നിന്നെ ഇതിൽ കാണാൻ വളരെ സെക്സി ആയിട്ടുണ്ട്. നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ, അവരെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അത് കേട്ടതും യൂൻജിയും കിംസും ഒരു നിമിഷം അവിടെ നിൽക്കുന്നു. എനിക്ക് വരാൻ പറ്റില്ല. സാരമില്ല, നീ വാ. ഇപ്പോ ഞാൻ പോയാല് നാളെ ഇതിനേക്കാൾ മോശമായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും തിരികെ അവരുടെ അടുത്തേക്ക് തന്നെ പോകുന്നു. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഓൺജോയാണ് കാണിക്കുന്നത്. അവൾ സ്കൂളിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു സിയോഹോക്ക് അതുവഴി പോകുന്നത് കാണുന്നത്. ആൾക്ക് അവനോടൊരു ചെറിയ ഇഷ്ടം കൂടിയുണ്ട് കേട്ടോ. അവനെ കണ്ടതും അവൾ ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ, ലഞ്ച് കഴിഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് വരണം? എന്തിനാ? അത് വരുമ്പോ പറയാം. അത് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത ഷോട്ടിൽ ക്ലാസ്സിലിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പോലെ. ഇവരെല്ലാവരും ഒരേ ക്ലാസ്സിലാണ് കേട്ടോ. നല്ലൊരു ഹാപ്പി സ്കൂൾ ലൈഫ്. ദേ ഈ പെണ്ണൊഴിച്ച് ആളിത്തിരി കാശുകാരി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹുങ്കാണ്. എണീക്കട അലവലാതി. സോറി, അതിനെന്തിനെ ഇങ്ങനെ ബഹളം വെക്കുന്നേ? മതിയുടെ അഴുക്കെ, എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അവൻ ഇത്തിരി പാവപ്പെട്ട വീട്ടിലായതുകൊണ്ടാണ് അവൾക്ക് അവനെ പിടിക്കാത്തത്. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് ടീച്ചറും വരുന്നു. എല്ലാ എണ്ണവും ഫോൺ ഇതിനകത്ത് കൊണ്ടുവച്ചേ. ഹോൻചുവിനെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഹോൻചു, ദേ ഈ പെണ്ണാണ് കേട്ടോ. ആരും കണ്ടില്ലേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇന്നലെ സയൻസ് ലാബ് വൃത്തിയാക്കിയത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ ടീച്ചർ നേരെ സയൻസ് ലാബിലേക്ക് പോകുന്നു. അന്നേരമാണ് പ്രൊഫസർ ലീ അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ ക്ലാസ്സിലെ ഹോൻജോയെ അറിയില്ലേ? ഇന്നലെ അവൾ വീട്ടിൽ ചെന്നിട്ടില്ല. ഇന്നലെ സയൻസ് ലാബ് വൃത്തിയാക്കിയ ശേഷം അവളെ കണ്ടിട്ടില്ലെന്നാണ് കൂട്ടുകാർ പറയുന്നത്. ആണല്ലേ, സാർ അവളെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഇങ്ങോട്ട് വന്നേ പിന്നെ അവൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാ എനിക്ക് ക്ലാസ്സിന് പോകണമായിരുന്നു. ആ ശരി, അത് പറഞ്ഞ് ആ ടീച്ചർ ഉടനെ പോകുന്നു. ടീച്ചർ പോയതുമായി അയാൾ നേരെ ആ കുട്ടിയെ കെട്ടിയിട്ടടുത്തേക്കാണ് വരുന്നത്. അവിടെ വന്ന് തന്റെ സിസ്റ്റത്തിൽ എന്തോ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഒരു വിദ്യാർത്ഥിയെ എലി കടിച്ചു. അവളെ ഞാൻ മരുന്ന് കൊടുത്ത് മയക്കി. അതുകൊണ്ട് ഇൻഫെക്ഷൻ പതുക്കിയാകുമെങ്കിലും അത് കൂടിപ്പോയാൽ കുറച്ച് മണിക്കൂറത്തേക്ക് മാത്രം. അതേസമയം ഹോൺചുൻ വീണ്ടും വയലന്റ് ആകാൻ തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും അവൾക്ക് മരുന്ന് കുത്തിവെക്കുന്നു. അടുത്ത ഷോട്ടിൽ പ്രൊഫസർ ലീ ക്ലാസ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഗിന്നാമും പിന്നെ അവൻ റാഗ് ചെയ്ത യൂൻജി എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നത്. ക്ലാസ്സിൽ വെച്ചും അവൻ അവളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അവളുടെ ഷർട്ടിന്റെ പിറകിലായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. ഇത് കണ്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാം കൊള്ളാം. ഇതെല്ലാം പ്രൊഫസർ ലീയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ല്യൂക്കോക്ലോറിഡിയം പാരഡോക്സം. ഈ പരോപജീവിയുടെ പരമമായ ലക്ഷ്യം ഒരു പക്ഷിയാണ്.
അത് ഒച്ചിന്റെ ഉള്ളിൽ കടക്കുകയും അതിന്റെ ഗ്രാഹികളെ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവ ഉയരം കൂടിയടത്തേക്ക് പോയിട്ട് പക്ഷികൾക്ക് ആഹാരമാകും. മറിച്ച് പറഞ്ഞാൽ ആ ഉള്ളിലുള്ള ജന്തുവിന്റെ നിർദ്ദേശം എന്ന പോലെ അവ ആത്മഹത്യ ചെയ്യും. ഇനി പറ, ഇത് ഒച്ചിന് ആ പരോപജീവിയേക്കാൾ ബുദ്ധി കുറവായിട്ടാണോ? അല്ല, അത് ആ പരോപജീവിയുടെ അതിജീവന ശക്തി ഒച്ചിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ്. സാറ് പഠിപ്പിക്കുന്നതുണ്ടല്ലേ, തല ഉയർത്തി വെക്കടി, അപ്പ പാഠപുസ്തകത്തിലുള്ളത് മുഴുവനും തെറ്റാണെന്നാണോ? അതെ, അത് മുഴുവനും തെറ്റാണ്. അവളുടെ ആ പരാക്രമത്തിന്റെ ഇടയിൽ കയ്യിൽ കെട്ടിയിരുന്ന കയറ് പൊട്ടിപ്പോകുന്നുണ്ട്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ചോങ്സുവിന്റെ ക്ലാസ് ആണ് കാണിക്കുന്നത്. നേരത്തെ വയ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയില്ലേ, അവൾക്ക് ഇപ്പോൾ വയ്യായിക വളരെയധികം കൂടിയിട്ടുണ്ട്. എന്താ ഹിസു, എനിക്കിന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. ശരി പൊക്കോ. ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാവോ? ക്ലാസ് ലീഡറെ, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തരി അസൂയെങ്കിലും ഉണ്ടാകും. അതേസമയം നമ്മുടെ സ്യൂഹക്കാണെങ്കിൽ കൂട്ടുകാരുമായിട്ട് സ്വറയും പറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് സാധാ ടീച്ചർമാർ ചെയ്യുന്നത് പോലെ ടീച്ചർ അവനെ പൊക്കുന്നു. നാമ്ര ഇപ്പോ എന്താ പറഞ്ഞത്? അത് പിന്നെ, അവൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ എന്ത് ശരി ഉത്തരം അവൾ പറഞ്ഞത്? അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഹോൻചു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൾ ക്ലാസ്സിലേക്ക് കയറിയത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അയ്യോ മോളെ, നിനക്ക് എന്താ പറ്റിയേ? ലീസാറ് അയാൾ എന്നെ പിടിച്ച് കെട്ടിയിട്ടു. ആര്? സയൻസ് സാറോ? അങ്ങനെ അവരെല്ലാം കൂടി അവളെ എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ബാത്റൂമിലേക്ക് പോയി ഹിൻസു നേരെ വരുന്നത് മെഡിക്കൽ റൂമിലേക്കാണ്. എന്ത് പറ്റി, പനിയാണോ? ഞാൻ എന്താ ചെയ്യാ? വയറുവേദനയാണോ? നല്ലോണം ഉണ്ടോ? പെട്ടെന്നാണ് ഹോൻസുവിനെയും കൊണ്ട് എല്ലാരും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോകുന്നു. ശരിക്കും എന്താണ് അവളുടെ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അവളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കിയപ്പോഴും വളരെ കുറവായിരുന്നു. മാത്രമല്ല വല്ലാത്ത രീതിയിലായിരുന്നു അവൾ പെരുമാറിയത്. സയൻസ് സാറ്, എനിക്ക് എന്തോ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷനോ? ലീസാറാണോ? ഞാൻ എല്ലാത്തിനെയും കൊല്ലും. അത് പറഞ്ഞ് അവൾ എല്ലാരെയും കടിക്കാനായിട്ട് നോക്കുകയാണ്. അവളെ മുറുകെ പിടിച്ചു, ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിലേക്ക് കയറ്റുന്നു. മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരി, താങ്ക് യു. ഓൻചൂടെ അച്ഛന്റെ ജോലിയും ഇത് തന്നെയായിരുന്നു. മോള് പേടിച്ചു പോയോ? പിന്നല്ലാതെ. നിന്റെ കൂട്ടുകാരിക്ക് എന്താ പറ്റി? അറിയില്ല, രാത്രി വീട്ടിൽ വന്നിട്ട് പറയാം. അച്ഛന്റെ ജോലിയുണ്ട്, അതുകൊണ്ട് നാളെ രാവിലെ വരും. ഇത് നനയാതെ നോക്കണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അച്ഛനെ അറിയിക്കണം. അച്ഛൻ ഓടി വരാം കേട്ടോ. ശരി. അങ്ങനെ അവരാ പെൺകുട്ടിയും കൊണ്ട് അവിടുന്ന് പോകുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, റൂഫ് ടോപ്പിൽ വെച്ച് കാണാമെന്ന് എന്തിനാ പറഞ്ഞേ? അത് കേട്ട് അവൾ അവളുടെ തന്നെ ഒരു നെയിം ടാഗ് എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇതിനർത്ഥം ഡേറ്റിന് പോകണമെന്നല്ലേ? ആ, പക്ഷേ നീ ചോങ്സോന്റെ കൂടെ പോകുന്നുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല, ഞങ്ങള് കുട്ടിക്കാലം മുതലേ കൂട്ടുകാരാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവനോട് എനിക്ക് ഒന്നുമില്ല. അന്നേരമാണ് ചോങ്സോ അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്കെന്തോ പറ്റിയെന്ന് കേട്ടല്ലോ, നല്ലോണം പറഞ്ഞോ. എനിക്കൊന്നുമില്ല. അതും പറഞ്ഞ് അവൾ അവിടുന്ന് കയറി പോകുന്നു. വലിയ മുറിവാണോ? അതല്ലടാ, അത് ഹോൻജോയുടെ കടിയേൽക്കാതിരിക്കാൻ കൈ വെട്ടിച്ച് മാറ്റിയപ്പോ പറ്റിയതാ. പിന്നെ നീ അവളുമായിട്ട് പ്രേമത്തിലല്ലേ? ആ ശരിയാ, അങ്ങനെ ഞാൻ പറയുമെന്ന് കരുതിയോടാ. ലോകം മുഴുവൻ അവസാനിച്ചിട്ട് അവസാനം അവളും ഒരു സോംബി മാത്രമേ ഉള്ളൂവെങ്കിലും ഞാൻ ആ സോംബിയെ ഡേറ്റ് ചെയ്തോളൂ. ആണോ? വാ, നമുക്ക് ലഞ്ച് കഴിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും ചോങ്സോവിന് അവളെ ഇഷ്ടമായിരുന്നു. അടുത്ത ഷോട്ടിൽ പ്രൊഫസർ ലേയാണ് കാണിക്കുന്നത്. അയാൾ ലാബിലേക്ക് വന്നപ്പോൾ ഹോൻജോവിനെ കാണാനില്ല. അപ്പോഴേക്കും ടീച്ചേഴ്സും അങ്ങോട്ടേക്ക് വരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവളെ ഹോസ്പിറ്റലിലേക്ക് വിടരുത്. നിങ്ങൾ എന്തായി പറയുന്നേ? അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, അവളെ ക്വാറന്റീനിലാക്കണം. ഒന്നാമതേ മോന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കൂളിനെ ആകെ വെട്ടിലാക്കി. നിങ്ങൾ ആ സംഭവം കുഴിച്ചു മുടുകയാണ് ഉണ്ടായത്. തോന്നിവാസം പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നു. കുറെ നാളായല്ലോ കണ്ടിട്ട്. അതും പറഞ്ഞ് അയാൾ ലീയെ അറസ്റ്റ് ചെയ്യുന്നു. അടുത്ത ഷൂട്ടിൽ ആ നഴ്സിനെയാണ് കാണിക്കുന്നത്. നേരത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം ഹോൻജുവിനെ അവരുടെ കയ്യിൽ കടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അവസ്ഥ ആകെ ഇപ്പോൾ വഷളായിരിക്കുകയാണ്. അവരും പതിയെ ഹോൻജുവിനെ പോലെ ഒരു സോംബിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഷൂട്ടിൽ സ്കൂളിലെ ക്യാൻറ്റീനാണ് കാണിക്കുന്നത്. കുട്ടികളെല്ലാം ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ വന്ന് നേരുന്നിരിപ്പുണ്ട്. ഓൻജോയുടെ നോട്ടം മുഴുവൻ സുഹോക്കിനായിരുന്നു. ഡി ചോങ്സോ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കല്ലേ, ഞാൻ അവനെ അല്ല നോക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഡേറ്റിലാണെന്ന് ഈ സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഡേറ്റിലൊന്നും അല്ല. സത്യത്തില് എനിക്ക് സ്യൂഹോക്കിനെ ഇഷ്ടം. മിണ്ടാതിരിയടി. അപ്പൊ ചോങ്സോയോ? എനിക്ക് വട്ട് പിടിക്കുന്നു. അടുത്ത ഷോട്ടിൽ നാമ്രാമിനെയാണ് കാണിക്കുന്നത്. അവള് പഴയതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടുകൊണ്ട് നടപ്പാണ്. സ്യൂഹോക്കിന് ശരിക്കും അവളെയായിരുന്നു ഇഷ്ടം. ഇയർഫോൺ ഇങ്ങനെ കൂടുതൽ നേരം വെക്കുന്നത് അത് ചെവിക്ക് ദോഷമാ. അറിയാം, സ്കൂൾ കഴിഞ്ഞ് ഹോൻജുവിനെ കാണാൻ പോകുന്നു. എന്തിന്? നീ അല്ലേ ക്ലാസ് ലീഡർ. എന്റെ അമ്മ സ്കൂളിന് ഡൊണേഷൻ കൊടുത്താണ് എന്നെ ലീഡർ ആക്കിയത്. അതുകൊണ്ടല്ലേ ആ വില എനിക്കാരും തരാത്തത്. പിന്നെ ഞാൻ എന്നിട്ട് ലീഡറിന്റെ ജോലി ചെയ്യണം? സർപ്രൈസ് ആയി പോയി. നീ ഇത്രയും സംസാരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അടുത്ത ഷോട്ടിൽ ആ തെമ്മാടി ചെറുക്കന്മാരെയാണ് കാണിക്കുന്നത്. ഡാ ഇങ്ങ് വന്നേ. അത് ഓക്കേ, അവർക്കെന്താ പറ്റി? അടിച്ച് പൂസായതാവും. അവരവനെ ബർഗർ പോലെ കടിച്ചെടുക്കുന്നു. ഇവർക്കെന്താ വട്ടായോ? കടി കിട്ടിയതും അവന് സോംബിയായി മാറുന്നു.
പിന്നെ ആ സ്കൂള് മുഴുവന് കടിയോട് കടിയായിരുന്നു. അതേസമയം യൂൻചിയുടെ ആത്മഹത്യ ചെയ്യാനായിട്ട് സ്കൂളിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അന്നേരമാണ് കിംസു അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് വരുന്നത്. ദയവ് ചെയ്ത് ചാടരുത്, അവരത് ഇന്റർനെറ്റിൽ ഇടുമെന്ന് പറഞ്ഞു. ഇല്ല, അവരത് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നരകമാണ്, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം, അതുകൊണ്ട് പ്ലീസ്. വേണ്ട യൂൻചി, നിനക്കെന്നെ ഇഷ്ടമാണോ? അത് കേട്ട് അവനാണെന്നാണ് തലയാട്ടുന്നത്. നമ്മളെപ്പോലെ രണ്ട് തോൽവികൾ പ്രേമിക്കുന്നത് നല്ല രസമായിരിക്കും. രണ്ട് തോൽവികൾ ഒരുമിച്ചാൽ അതിനേക്കാൾ വലിയ തോൽവികളാകും. അതുകൊണ്ട് എന്നോട് അടുക്കാൻ വരണ്ട. അത് പറഞ്ഞ് അവൾ ചാടാനായിട്ട് തിരിഞ്ഞതും ഹെഡ്സെറ്റ് വെച്ചേക്കുന്നത് കൊണ്ട് നാമറാം ഇതൊന്നും അറിയുന്നില്ല. സിയുഹോക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ കാര്യം ഇപ്പോൾ തീരുമാനമായേനെ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീ ചോങ്സോനോട് ചോദിക്കേ, അവര് രണ്ട് കട്ട ചങ്സ് അല്ലേ, അതൊന്നും ശരിയാവില്ല. ഇന്നാ തുരപ്പി എന്റെ കൂടി കളഞ്ഞേരെ. ഓൺചോന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്തു പറ്റി? സിയുഹോക്ക് എന്തേലും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ, അവന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? സിയുഹോക്ക് അങ്ങനെ പറഞ്ഞോ? അവനോ? അവനൊന്നും പറഞ്ഞില്ലേ. നീ എന്തായി പറയുന്നേ? സത്യമായിട്ട് ആരോട് പറയില്ലേ? നീ കാര്യം പറ. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവന്റെ കാര്യം എനിക്കറിയില്ല. അത് കേട്ടത് നമ്മുടെ ചോങ്സോ ഞെട്ടിപ്പോകുന്നു. കാരണം അവനവളെ ഇഷ്ടമായിരുന്നു. നീ അവരോടൊന്ന് ചോദിക്കാമോ? ഞങ്ങൾ അത്ര കൂട്ടുകാരൊന്നും അല്ല. ഇത്തവണയെങ്കിലും നിനക്കെന്നെ സഹായിച്ചൂടെ? നീയാണ് ഒരു കൂട്ടുകാരൻ. അത് പറഞ്ഞ് അവൾ അവനോട് പിണങ്ങിപ്പോകുന്നു. പാവം ചോങ്സോയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒന്നാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. രണ്ടാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.